ഗൈസ് നമ്മൾ എലിക്സർ ഹിൽസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാലും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ കാരണമൊക്കെ അടുത്ത വീഡിയോസിലായിട്ടൊക്കെ എന്തെങ്കിലും കാണിച്ചു തരാം. ഇപ്പോൾ കിടിലും ആംബിയൻസ് ആണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വൃക്ഷങ്ങളും നല്ല രീതിയിലുള്ള കോടയും ഒന്നും പറയാനില്ല. വേറെ ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ടെൻഷനും കേരളമൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നി. ഇതാടാ അഡ്രസ്, അപ്പോൾ നമുക്ക് എഴുതാം. ഇപ്പം എന്തൊക്കെയാലും നമുക്ക് നമ്മുടെ ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമാണിത്, ഇവിടുത്തെ ഫോമാണ്. ചെക്കിൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാർ അവിടെ ഇപ്പോൾ ഉണ്ട്, എല്ലാവരും ഇപ്പോൾ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ കയറി ഫസ്റ്റിലേ പോയി സ്വിമ്മിംഗ് പൂളിൽ കിടക്കണം അല്ലേ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൻ്റെ ചെയറും കേരളമൊക്കെ ഉണ്ടോടാ, സൂപ്പർ ആണുണ്ടല്ലേ, ഫുള്ള് വുഡാ, നല്ലൊരു ആംബിയൻസ് ഉണ്ടല്ലേ. പിന്നെ അവിടെ ഒരു കുതിരയെ നമുക്ക് കാണാൻ സാധിക്കും. കുതിര അല്ലേ ഇത്? ഏതാ നമുക്ക് നോക്കിട്ടുണ്ടോ ഇതെന്താ സംഭവം? നമ്മുടെ അഫ്ലു ബ്രോയുടെ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, എന്തോ തടി വെച്ചുള്ള എന്തോ സംഭവമാണ്. തടി വെച്ച് സെറ്റ് ചെയ്ത ചെറിയൊരു ബോളാണ്, ചെറുതല്ല വലിയൊരു ബോളാണ്, കണ്ടല്ലേ. അവിടെ ചെറിയൊരു വ്യൂ ഉണ്ട് കേട്ടോ. ആ വ്യൂവിൽ പിന്നെ ഇവിടെ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവന്മാരെയും കൂട്ടാൻ കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ ചെയറും കയറിലൊക്കെ ഇരിപ്പുണ്ട്, ഇരുന്ന് കുറച്ച് റിലാക്സൊക്കെ ആയതുകൊണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അടിപൊളിയൊരു വ്യൂ ഉണ്ട് കേട്ടോ കാടിൻ്റെ. ഓ മൈ ഗാഡ്, ഒട്ടും രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ഹെൽമെറ്റും ബാഗും ഒക്കെ നമ്മുടെ റൈഡക്സ് ഇരിപ്പുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേഗ്രൗണ്ട്, അതൊക്കെ നമുക്ക് എന്തെങ്കിലും അവിടെ ചെന്ന് കാണിച്ചു തരാം. അതെല്ലാം വീഡിയോ വരും, വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു തടി വെച്ചുണ്ടാക്കിയ ഒരു ടേബിളാണ് കേട്ടോ. പുറത്ത് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണേലും മനോഹരമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. നമുക്കിവിടെ ഒരു മിറർ കാണാൻ സാധിക്കും, കണ്ടല്ലേ. വാവ്, അടിപൊളിയൊരു മിററാണ്. കാര്യം മിററാന്ന് തോന്നത്തില്ല, ഞാൻ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതുപോലെ, അസ്ലമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡോറുണ്ട്, അത് തുറന്ന് നമുക്ക് നോക്കാം. വാവ്, ആടാ കിടിലം ഒരു സൈറ്റ്. നമുക്ക് വേണേൽ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം, ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൊതിഞ്ഞ് വേണേൽ പറയാൻ പറ്റിയ സ്ഥലം. ഫോട്ടോഷൂട്ടിനല്ലടാ, നമുക്ക് ചുമ്മാ വന്നിരുന്ന സ്മാർട്ട് ഫോണിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് എൻ്റർടൈൻമെൻറ്റിനെ നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കത്തില്ലേ, ആ ഒരു ആവശ്യം അവന് ഈ ഒരു റിസോർട്ടിൽ കാണുന്നില്ല. അന്തരീക്ഷം വേറെ ലെവല്, വേറെ മോഡ്. എടാ നമ്മളെ അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നില്ലായിരുന്ന, അവിടുന്ന് താഴോട്ടല്ലേ ഇറങ്ങി വന്നത്? താഴോട്ടാണോ മോളോട്ടാണ് ഇറങ്ങി വന്നത്? താഴോട്ട് ഇറങ്ങി വന്ന്. പക്ഷെ അവിടെ മുകളില് ഇത്രയും ഇങ്ങനെയുള്ള ക്ലൈമറ്റ് അല്ലായിരുന്നു, അവിടെ വെയിലും ചെറിയ തണുപ്പുണ്ട്. പക്ഷെ ഇവിടെ വേറെ മൂഡ് കേട്ടോ. കൂട്ടുകാര് ഇവിടെ വന്ന് റൈഡ് ശാലകളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു ദിവസം റിസോർട്ട്? ഫസ്റ്റ് ഇമ്പ്രഷൻ പറ, അത് നമ്മൾ എന്തെങ്കിലും രണ്ടു ദിവസമൊക്കെ കാണും, അപ്പം അതിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആബിസ്, എന്താണ് എനിക്ക് ഈ ഒരു റിസോർട്ടിനെ പറ്റി പറയാനുള്ളത്? നമ്മുടെ ഡിസിഷൻ തെറ്റിപ്പോയോ? എന്താണ് ഡ്രിങ്ക്സ്? ഓ മൈ ഗാഡ്, ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ. ബ്ലാക്ക് ടീ, ലെമൺ ടീ ഇല്ലേ? താങ്ക് യു, താങ്ക് യു. അടുത്താവേ എന്താ പറയാനുള്ള റിസോർട്ടിനെ പറ്റി? കണ്ടാ തന്നെ അറിയില്ലേ വളരെ. ഓ നമ്മുടെ വീക്ക്നെസ് അവിടെ ഉണ്ട്, കാണുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾ നമുക്കവിടെ നീന്തി കുളിക്കണ്ടേ? എങ്ങനെയുണ്ട്? നല്ലൊരു സ്വീകരണമായിരുന്നു ഇല്ലേ കിട്ടിയത്? ഇവിടെ അധികം ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലേ, വലിയ നല്ല ആംബിയൻസ്. റോസെ വീട്ടിലെ സ്വഭാവം കാണിക്കരുത്, എടുത്ത് പോക്കറ്റ് ഇടത്. അല്ലേ എന്താണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി? നല്ല രീതിയിലാണ്. ഇനി ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ തീർച്ചയായും നമുക്ക് പറയാം. എന്താണ് ആവശ്യം? ഇത് പറഞ്ഞ് തീരട്ടടാ. അതിനിപ്പോ എന്താ? അതൊക്കെയല്ല, നമുക്ക് ഡ്രിങ്ക്സ് അല്ല, ഇത് ലെമൺ ടീ ആയിരുന്നു കേട്ടോ. ഒന്ന് കുടിച്ചോട്ടെ, ഈ തണുപ്പ് കാലാവസ്ഥയിൽ ഈ ഒരു ലെമൺ ടീ ഉണ്ടെന്ന്. ജഗ്ഗുളും എത്തിപ്പോയി. ഇതാണെങ്കിലും കൊള്ളാം, നല്ല രീതിയിലുള്ള ടേസ്റ്റ് കേരളൊക്കെ ഉണ്ട്. ഇതാ അസ്ലമേ, എഴുതി കഴിഞ്ഞില്ലേ ഇതുവരെ? നിങ്ങൾക്ക് ലെമൺ ടീ വേണ്ടേ? അവിടെ ഇരിപ്പുണ്ട്, വേണേ എടുത്തു കൂടി. പ്രകൃതി അങ്ങോട്ട് ആസ്വദിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെന്തോ ഉണ്ട്. ഈ റിസോർട്ടിനെ പറ്റി ഒരു അഭിപ്രായം പറ. റിസോർട്ടിനെ പറ്റി ആദ്യം കഴിയട്ടെ. ഇവിടുത്തെ നമ്മുടെ സർവീസും എക്സ്പീരിയൻസും കഴിഞ്ഞാലേ പറയാം. പക്ഷെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ട്, കിടിലം ഓക്കെ. നല്ല ആംബിയൻസ് എങ്ങനെയുണ്ട്? പൊളി സാധനം അല്ലേ. ഈ ആംബിയൻസ് എന്തിനു പറ്റിയ ആംബിയൻസ്? റൊമാൻസ് ആണോ, ഫ്രണ്ട്ഷിപ്പ് ആണോ, എന്താണെന്ന് പറ എന്താണെന്ന് പറഞ്ഞത് നീ ഞാനിവിടെ പറയണ്ട. നിന്റെ നിന്റെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട്.
എന്നാ പിന്നെ ഇവന്റെ ഈ വീഡിയോ ഒക്കെ കാണുന്ന ഇവന്റെ ലൈൻ കാണ ശ്രദ്ധിക്കാത് ജാസ എന്താ എന്താ പോകുന്നു, ഇത് റൊമാൻസിന് പറ്റിയതാണോ അതോ ഫ്രണ്ട്ഷിപ്പിന് പറ്റിയ? പക്ഷെ എനിക്കിത് രണ്ടും അല്ല തോന്നുന്നു, എനിക്ക് കുറച്ച് സ്ട്രെസ് തല സ്വസ്ഥത കിട്ടുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ 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 ചായടം നന്ദി കാണിച്ചു. എന്തോ ഉണ്ട്, ഹൗ ഈസ് ഇറ്റ് ദ ആംബിയൻസ്? മലയാളത്തിലേ ഫോട്ടോഷൂട്ടിന് വേണ്ടി എന്റെ തൊപ്പി മേടിച്ച് തല വെച്ചതാ, അമ്പിളിയായി പോയി. ഇങ്ങോട്ട് മുടിയാണ് സാറേ ഇവന്റെ മെയിൻ സ്വരാജ്. ഏത് പെമ്പിള്ളാരാണ്? നീ നമ്മുടെ റിസോർട്ടിന്റെ ഉള്ളില് ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ, എന്തോ നടത്തി ഇതെന്തോ ഇത് എന്തെന്തിന്റെ ഷോപ്പാസ്? ഇവിടെ കൊറേ ഐറ്റംസ് ഇരിപ്പുണ്ട്, പുരാതന വസ്തുക്കളാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മുടെ ആനയുടെ നെറ്റിപ്പോട്ടം മുറങ്ങടപ്പോട്ട്, പിന്നെ തടി കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കാറ്, പിന്നെന്താ പറയാ, പിന്നെ അത്യാവശ്യം തടി കൊണ്ടുണ്ടാക്കിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് ആണ് കൊടുത്തിട്ടുണ്ട്, ഇത്ര 500 കറക്റ്റ് അറിയത്തില്ല, എന്തായാലും റേറ്റ് കൊടുത്തിട്ടുണ്ട് 575. ഇത് ഗ്ലാസ്സാണ് കേട്ടോ, ചായ കുടിക്കാൻ പറ്റിയ ഗ്ലാസ്സാണ് തടിയുടെ. ഓ സൂപ്പർ ആയിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. ഓ മൈ ഗാഡ്. പിന്നെ അത്ര ചില്ലറ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, കൊള്ളാം. പിന്നെ കുറേ വോട്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതെന്താ സംഭവം, ആരെങ്കിലും ആരെങ്കിലും തടി ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നോക്കാം. മലയാളത്തിലെ വ്ളോഗേഴ്സ് ടോയ്ലറ്റ് കാണിക്കുന്നതാണെന്നാണല്ലോ പരാതി, ഇപ്പം നമ്മളായിട്ട് കുറയ്ക്കുന്നില്ല. വാട്ട് എ ബ്യൂട്ടിഫുൾ ടോയ്ലറ്റ്, ഓ മൈ ഗാഡ്. ഓൾറെഡി ഈ ചെടികളൊക്കെ എനിക്ക് വളർന്നാത്തരം ഭയങ്കര ഇഷ്ടമാണ്, അതിനിടയ്ക്ക് കൂടെ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലേ, ഇതിലെ കൂടെ നടന്നു പോകുന്ന ഈ ഒരു ഫുട്പാത്ത് എല്ലാം വളരെ മനോഹരമായിട്ട് അവർ ചെടിയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ബൈക്കുകളെല്ലാം ഇവിടെ ഇപ്പോൾ ഉണ്ട്, ഓടി തളർന്നു വന്നിരിക്കുകയാണ്. പിന്നെ തണുത്ത കാലാവസ്ഥയുണ്ട്, പെട്ടെന്ന് എല്ലാ വണ്ടിയും കൂളായി എന്നുള്ളതാണ്. ഈ വണ്ടി നമ്മുടെ അല്ല കേട്ടോ, ഈ വിത്തരി ഈ രണ്ട് വണ്ടിയും ആയിരിക്കുന്ന മൂന്ന് വണ്ടി നമ്മുടെയാണ്. പിന്നെന്താ പറയുക, കൊള്ളാം. അങ്ങോട്ടെല്ലാം ഫുൾ കാറസ്റ്റാ, സോറി ഫോറസ്റ്റാ. ഇവിടുന്ന് പാക്കപ്പ് ആക്കുവാണ്, ഇവിടെ അല്ല നമ്മളിന്ന് സ്റ്റേ അടിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു ബംഗ്ലാവ് ടൈപ്പായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. എവിടെ പറയുക, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആണ്? 500 മീറ്റർ അല്ലേ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല വണ്ടി എടുക്കണം, സ്ഥലമുണ്ടല്ലേ, എന്നാ വാ 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 വാ, വണ്ടി എടുത്തോണ്ട് നമുക്ക് ഇറങ്ങാം. അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ, ഇവിടെ നിന്നും ബംഗ്ലാവിലോട്ട് പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട്? നല്ല തണുപ്പാണ്, സംസാരിക്കാൻ തന്നെ ചെറിയൊരു ചെറിയൊരു ആംബിയൻസ്. പോവാം, നിങ്ങൾ എവിടെ നിന്ന് വരുമോ? കണ്ണൂരില്ലേ, എങ്ങനെയുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ട? എത്ര ദിവസം ഉണ്ട് പോവല്ലേ? നമ്മള് കുടിലിൽ നിന്നും കുഠാരത്തിലേക്ക്. പിന്നെ ഗായ്സ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവന്മാര് ട്രിപ്പ് അടിക്കുന്നത് റോഡിനൊന്നും അല്ല, 500 മീറ്റർ നമ്മുടെ റിസോർട്ടിന്റെ പ്രൈവറ്റ് റോഡാണ്, അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ പോകുന്നത് കേട്ടോ. 500 മീറ്റർ ജസ്റ്റ് അപ്പുറത്ത് കേട്ടോ, എന്തെങ്കിലും പ്രശ്നം വിട്ടോ, ഞങ്ങൾ വരുവോ. ഓ ഓ ഗായ്സ്, നമ്മളങ്ങനെ എലിക്സറിന്റെ B8 കോട്ടേജിലാണ് വന്നിട്ടുള്ളത്, അവരുടെ കോട്ടേജ് പ്രീമിയം കോട്ടേജുകളിലൊന്നാണ്. വേറെ മൂഡാണെന്നാണ് പറയുന്നത്, എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ സത്യം പറഞ്ഞിട്ടല്ലോ ഒരു മൈൻഡ് ചേഞ്ചിങ് ആംബിയൻസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഫുള്ള് കിളികളുടെയും പക്ഷികളുടെയും കരച്ചിലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇവിടെ. എന്തായാലും ഞാൻ ഇവിടുത്തെ കോട്ടേജിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, അതിനു മുമ്പ് പൂളിലൊന്ന് പോകണം. ഉള്ളൊരു രക്ഷയില്ലേ, എന്നാലും എങ്ങനെ ഉണ്ടാവും എന്റെ എക്സ്പീരിയൻസ് പറ. ഞാൻ കേറിട്ടില്ല, കേറി നോക്കിട്ടാ പറയാം. ചിലപ്പോ മാസ അടിച്ചായിരിക്കും. ഞാൻ കേറിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട്, ബെഡായാലും കിച്ചൺ വരെ ഉണ്ട്, വീട് പോലെയാണെന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മുടെ ഒരു വീട് പോലെ കരുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. കിച്ചണ് നമുക്ക് ചായ ഇട്ട് കുടിക്കാനായിട്ടുള്ള പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഉണ്ട്.
ഐഫയുടെ വാട്സപ്പിലൊക്കെ പറഞ്ഞുതരാം കേട്ടോ, അത് എല്ലാ ഇതായിട്ടുണ്ട്. കോട് അങ്ങക്ക് അവിടെ കാണാൻ സാധിക്കും. കോട ഇറങ്ങി നിൽക്കുവാണ്. ഓയ് എൻജോയ് എൻജോയ്. വേറെ കണ്ട് കഴിച്ചു. ഇവിടെ റേഞ്ച് കാരണം ഒന്നും അറിയില്ല കേട്ടോ. ഇവിടെ റേഞ്ച് ഇല്ലായിരിക്കുന്നതല്ല, അത് ആൾക്കാർ സമാധാനത്തിന് അങ്ങോട്ട് വരുന്നത്. റേഞ്ച് ഉണ്ടെങ്കിൽ സമാധാനമുള്ള അവനോടെ പോവും. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടോ അസല, ഈ നമ്മുടെ വീട് രണ്ട് ദിവസത്തേക്ക് നമ്മുടെ വീട് ഇവിടെ ഇതായിരിക്കും. എങ്ങനെയുണ്ട്, നമുക്ക് പൂളിലോട്ട് പോകണോ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകണോ? രാവിലെ ഒരു ഒന്നാം നേരം തീറ്റായിരുന്നു. അത് ഇന്നലെ അവന്മാർ കണ്ടിട്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ബാക്കിലൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം, എന്നിട്ട് അകത്ത് തരാം. വേറൊരു കാര്യമുണ്ട് അസ്ലമേ, രാവിലെ ഇട്ട ഷൂ ഇനി ഊരുമ്പോഴായിരിക്കും വൈബ് എല്ലാം പോകാൻ പോകുന്നത്. നീ വരുന്നത് ചെയ്തിപ്പൊക്കെ കൊണ്ടാവുന്ന കൊച്ചു ഗള്ളൻ. ഇന്നാ ഇതിനിടയ്ക്ക് വല്ല പാമ്പ് പോലും കാണോ? കൈയിട്ടെന്ന് നോക്കണ്ട, ശൂന്യമാണ്. എന്തൊക്കെയാലും ഇവിടെ പാമ്പൊന്നും കാണത്തൊന്നുമില്ല. അത് വേറെ കാര്യം. ഓ വേറെ മൂഡില്ലേ, ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസും തന്നെ പറയണം. സത്യം പറഞ്ഞ ചുരുക്കി പറഞ്ഞ ഒരു വീടല്ലടാ. നമുക്ക് എന്തൊക്കെയാലും ഫസ്റ്റില് കുളിക്കണോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കണോ എന്ന് തീരുമാനിക്കാം. എന്താണ് നമുക്ക് വെള്ളത്തിൽ കിടക്കാണ്, അതല്ലടാ ഒരു വൈബ്. അവിടെ ഒരു ഗ്യാസ് കൂട്ടിയിരിപ്പുണ്ട്, വീടാന്ന് അറിയിക്കാനായിരിക്കും. ഗൈസ് എന്റെ ഓർക്ക് ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ വന്നില്ലടാ. സത്യം പറയാ, ഒരു 120 എത്ര അടിച്ചടാ എന്റെ ഓർക്കില്. വേറെ എന്താ നമ്മടെ ഈ ഇത്രയും വണ്ടികളുടെ കൂട്ടത്തിൽ ഒപ്പത്തിനൊപ്പം നിന്നില്ലടാ ഈ വണ്ടി, അതിനെ വലിയൊരു കാര്യമാണ്. ശൂരിപ്പോട്ടല്ലോ കാല് കോച്ച്. അളിയാ ഓ മൈ ഗാഡ്, ഇത് എന്ത് സംഭവം? എന്തുവാ ഇവിടെ ടി വി ഉണ്ട് ഗൈസ്, പിന്നെ ഇവിടെ ഒരു കോണിപ്പൊടി ഉണ്ട്. ഇതെന്ത് കോണിപ്പൊടിയാ ഇത്? ഉള്ളോട്ട് മുകളിലോട്ട് കയറാൻ പറ്റുമായിരിക്കും അല്ലേ. ഇവിടെ നമ്മുടെ യേശുവിന്റെ പടം ഉണ്ട്. ഇവിടെ എല്ലാം ഭയങ്കര ബഹളമാണ്. പിന്നെ ഗൈസ് ഇവിടെ എല്ലാം വേറെ മൂഡ് ആംബിയൻസ് ആണ് കേട്ടോ. എന്താണ് ഐസ് കെട്ടലിൽ നിൽക്കുന്ന ഒരു ഫീൽ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് അസലമേ ഈ ബെഡ്? പോളേ എന്തൊക്കെയാലും നല്ല സ്റ്റാൻഡേർഡ് റൂമാണ്. ഇതുപോലത്തെ റൂം ആക്കണം എന്റെ റൂം. ഇത് എന്ത് പ്രൈവസി ഇല്ല, ഒരു വീട് പോലെ തോന്നുന്നു. ഓർ കാണാൻ സാധിക്കും അതിന്റെ വെളിയിൽ എന്ത് വേണം നമുക്ക് ഇഷ്ടം നോക്കാം. വാവ് അടിപൊളി ഒരു വ്യൂ. ഈ കിളികളൊക്കെ റിസോർട്ടുകാരും മേടിച്ചിരുന്നതാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. നല്ല അവറ്റകളുടെ ശബ്ദം കേൾക്കാൻ തന്നെ എന്താ രസമാണ്. ഓ മൈ ഗോഡ്, ഇനി രണ്ടാമത്തെ റൂം നോക്കിയേക്കാം. എങ്ങനെയുണ്ട് റൂം, എങ്ങനെയുണ്ട്? പൊളിയാണോ? അപ്പൊ നമ്മള് പൂളിലെത്തിയിരിക്കാണ് ഗൈസ്. പൂള് നമ്മളെ ഇങ്ങനെ മാടി വിളിക്കുകയാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മൈ ഗാഡ്, ഒരു രസില്ല അശ്വിനു, നീ ഇറങ്ങുന്നോ? ഏ മാൻ, നീ എന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞ രഹസ്യം പറയാൻ പോവാ. നിന്റെ അറിയത്തില്ല. മീ ടു ആൾസോ. നമ്മളെല്ലാം സ്വിമ്മിംഗ് പൂളിൽ കാണാണ്ടിരിക്കുകയാണ്. എന്താ പറ്റി ആവശ്യം?
ആറ്റിലെങ്ങനെ അടിച്ചടിച്ച അവിടെ ബാക്കിയുള്ള ഒരു പേര് ദോഷം ഉണ്ടാക്കാണ്. വെള്ള ഇത് എന്തോ അതല്ലല്ലോ, ക്ലോറിൻ അല്ലല്ലോ, അങ്ങനെ കുഴപ്പമില്ല. ഗായ്സ്, ഇറങ്ങിയ നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇറങ്ങിയ നിനക്ക് എന്താണ് പറയാനുള്ളത്? പോടേ പോടേ. എന്റെ പൊന്നു ഗൈസ്, വന്നിറങ്ങരുത് കേട്ടോ, തണുപ്പത്ത് വന്ന് ഇറങ്ങിയതാ. ഓ, അടിപേര് വരാ, മരവിച്ചു പോയി. എന്റെ മോനെ, ഒരു രക്ഷയില്ലാത്തൊരു തണുപ്പ് കേട്ടോ. ഇവന്റെ ശരീരം കേട്ടോ ചുമന്ന് ചുമ ചുമന്നിരിക്കുന്നത്, കാരണം അത്രക്കാണ് പട്ടല്ലേ. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഈ മറച്ചിട്ടവന്മാരെല്ലാം കിടുങ്ങൽ കാരണം വീട്ടിലോട്ട് പോയി, നേരെ കോട്ടേജിലോട്ട് പോയി. ഈ കോട്ടേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നൈസാനുണ്ട്, നല്ലൊരു ആംബിയൻസ് ഉണ്ട്. എന്തുവാണേലും രണ്ടു ദിവസം ഇവിടെ കിടന്ന് നമുക്കൊന്ന് പൊളിക്കണം, ഒന്ന് സുഖിക്കണം.